Corundum is a mineral of answer aluminium. Aluminium oxide in the crystal rubamana corundum. Pragrdi lula vastukalil vajram kardinal. Etebum cardinium area than corundum. Vastukal de cardinium reka pertuna mox scalil. Corundatinde cardinium oenbada ana. Sudaria maya കോറണ്ടമാണ് മാണിക്യം പവിഴം തുടങ്ങിയവ. അലുമിന എന്നറിയപ്പെടുന്നതും അലൂമിനിയം ഓക്സൈഡാണ്. സിങ്ക് ഫോസ്ഫൈഡ് ഈസ് ആൻ എഫിഷ്യൻ്റ് ആൻസർ റോഡൻറ്റിസൈഡ്, അതായത് എ പോയിസൺ യൂസ്ഡ് ടു കിൽ റോഡൻസ്, അതായത് എലിവിഷം. സിങ്ക് ഫോസ്ഫൈഡ് ഒരു മെറ്റൽ ഫോസ്ഫൈഡാണ്, കറുത്ത പൊടിയാണിത്. സിങ്ക് ഫോസ്ഫൈഡും ജലവുമായി പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഫോസ്ഫൈൻ എന്ന വിഷവാതകം മൂലമാണ് വിഷം കഴിച്ച എലികൾ ചാകുന്നത്. സിങ്ക് ഫോസ്ഫൈഡ് പോലെ തന്നെ എലിവിഷമായി ഉപയോഗിക്കുന്നവയാണ് അലൂമിനിയം ഫോസ്ഫൈഡ്, കാൽഷ്യം ഫോസ്ഫൈഡ് എന്നിവ. Who is the supreme commander of Indian Armed Forces? Answer, President. ഭരണഘടനയുടെ 53-ാം വകുപ്പ് പ്രകാരം ഇന്ത്യൻ സായുധ സേനയുടെ പരമാധികാരി രാഷ്ട്രപതിയാണ്. എന്നാൽ ദേശീയ പ്രതിരോധത്തിൻ്റെ ചുമതല കേന്ദ്ര മന്ത്രിസഭയ്ക്കാണ്. പ്രധാനമന്ത്രി തലവനായുള്ള രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതിയാണ് പ്രതിരോധ കാര്യങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലാണ് ഇന്ത്യയിലെ 3 സായുധ സേനാ വിഭാഗങ്ങളും. എന്നാൽ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ പലതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലാണ്. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ആൻസർ, ഹെൻറി ഡുനാൻറ്റ്. 1828 സ്വിറ്റ്സർലാൻഡിൽ ജനിച്ച ഹെൻറി ഡുനാൻറ്റ് ഒരു ബിസിനസ്സുകാരനും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു. 1859 ജൂൺ 24 നടന്ന സോൾഫെരിനോ യുദ്ധഭൂമി കാണാനിടയായതാണ് ഡുനാൻറ്റിനെ മാറ്റിമറിച്ചത്. യുദ്ധക്കെടുതിയിൽ അവശതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഒരു സംഘടന രൂപവൽക്കരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഡുനൻ്റ് രചിച്ച കൃതിയാണ് എ മെമ്മറി ഓഫ് സോൾഫെരിനോ. 1863 റെഡ് ക്രോസ് രൂപം കൊണ്ടു. 1901 സമാധാനത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ലഭിച്ച രണ്ടു പേരിൽ ഒരാളാണ് ഡുനൻ്റ്. ഫ്രെഡറിക് പാസിയാണ് മറ്റൊരാൾ. ദ ഫസ്റ്റ് ഒപ്പോസിഷൻ ലീഡർ ഇൻ ഇന്ത്യൻ പാർലമെൻറ്. ആൻസർ, എ കെ ഗോപാലൻ. ലോക്സഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ഗോപാലൻ. ഡോക്ടർ റാം സുബഗ് സിംഗാണ് ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്. 1969 ഡിസംബർ മുതൽ 1970 ഡിസംബർ വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ മലയാളി സി എം സ്റ്റീഫനാണ്, 1978 മുതൽ 79 വരെ. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ഏക വനിത സോണിയാഗാന്ധിയാണ്. ഹൂ വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി? ആൻസർ, ഗോപാലകൃഷ്ണ ഗോഖലെ. 1866 മഹാരാഷ്ട്രയിലാണ് ഗോഖലെ ജനിച്ചത്. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്ര സോക്രട്ടീസ്
എന്നാണ് ഗോഖലെ അറിയപ്പെട്ടത്. 1905 ഗോഖലെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ വർഷം തന്നെയാണ് അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ ഇന്ത്യയിലുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്. സഹാറ മരുഭൂമി എവിടെയാണ്? ആൻസർ: ആഫ്രിക്ക. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. 900,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഒളിമ്പിക് ഗെയിംസിൻ്റെ ചിഹ്നം എത്ര വളയങ്ങൾ ഉൾപ്പെട്ടതാണ്? ആൻസർ: 5 വളയങ്ങൾ. പരസ്പരം കൊരുത്ത 5 വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം. ഇവ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. വിവിധ നിറങ്ങളിലുള്ള ഒളിമ്പിക് വളയങ്ങൾ സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഇവയാണ്: മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്ക, നീല യൂറോപ്പ്, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. വെളുത്ത നിറത്തിലുള്ള ഒളിമ്പിക് പതാകയിലാണ് 5 വളയങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നത്. വെൻ വാസ് ദ മാഗ്ന കാർട്ട സൈൻഡ് ബൈ കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട്? ആൻസർ: 1215. നിയമവാഴ്ച ഉറപ്പാക്കിയ ആദ്യത്തെ ഭരണഘടനാ രേഖയാണ് മാഗ്ന കാർട്ട. വ്യക്തികളെ അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിൽ നിന്നും പരിരക്ഷ നൽകുന്ന ഹേബിയസ് കോർപ്പസിൻ്റെ ഉത്ഭവം മാഗ്ന കാർട്ടയിൽ നിന്നാണ്. ദ ടേം ഓഫ് ദ ഓഫീസ് ഓഫ് അറ്റോർണി ജനറൽ? ഉത്തരം: ഭാരത സർക്കാരിൻ്റെ നിയമോപദേശകനാണ് അറ്റോർണി ജനറൽ. ഭരണഘടനയുടെ 76-ാം വകുപ്പനുസരിച്ച് അദ്ദേഹത്തെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പദവിയിൽ നിന്ന് നീക്കുന്നതും പ്രസിഡന്റാണ്. സുപ്രീംകോടതി ജഡ്ജിക്ക് വേണ്ട എല്ലാ യോഗ്യതകളും അറ്റോർണി ജനറലിന് ഉണ്ടാവണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മിനിമം പ്രായത്തെക്കുറിച്ചോ വിരമിക്കലിനെക്കുറിച്ചോ ഭരണഘടനയിൽ ഒന്നും പറയുന്നില്ല. ദ ഫൗണ്ടർ ഓഫ് ശാന്തിനികേതൻ? ആൻസർ: രവീന്ദ്രനാഥ ടാഗോർ. ബംഗാളിലെ ശാന്തിനികേതൻ, ശ്രീനികേതൻ എന്നിവിടങ്ങളിലായാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഈ ലോകം ഒരു പക്ഷിക്കൂടാണ് എന്നതാണ് വിശ്വഭാരതിയുടെ ആപ്തവാക്യം. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ? ആൻസർ: വൈറ്റമിൻ ഡി. കാൽസിഫെറോൾ എന്നതാണ് വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം. സൂര്യപ്രകാശ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. തൊക്കിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. പച്ചക്കറികളിൽ ഒന്നിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അസ്ഥികളുടെ ആരോഗ്യത്തിൽ ഇതിനു വലിയ പങ്കുണ്ട്. വൈറ്റമിൻ ഡി ആണ് ഹോർമോണായി കൂടി പ്രവർത്തിക്കുന്ന ഏക വൈറ്റമിൻ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. അസ്ഥികൾ വളയുക, നെഞ്ചുകൂട് കെട്ടുക, പേശികളുടെ ശക്തിക്ഷയം എന്നിവയാണ് കണരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. മാർബിളിൻ്റെ രാസനാമം എന്ത്? ഉത്തരം: കാൽഷ്യം കാർബണേറ്റ്. കായാന്തരിക ശിലയ്ക്കുദാഹരണമാണ് മാർബിൾ. ചുണ്ണാമ്പ് കല്ലിന് കായാന്തരീകരണം സംഭവിച്ചാണ് മാർബിൾ രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ലഭിക്കുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. ഇറ്റലിയാണ് മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. മദർ ഇന്ത്യ ആരുടെ കൃതിയാണ്?
ആൻസർ കാതറിൻ മേയോ. അമേരിക്കൻ എഴുത്തുകാരിയായ കാതറിൻ മേയോ 1927 രചിച്ച കൃതിയാണ് മദർ ഇന്ത്യ. ഹിന്ദു സംസ്കാരത്തെ വിമർശിക്കുന്ന കൃതിയാണിത്. മാലിന്യ ഓടകൾ മാത്രം പരിശോധിക്കാനെത്തിയ ഒരു മാലിന്യ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്നാണ് ഈ കൃതിയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. മേയോ രചിച്ച മറ്റൊരു കൃതിയാണ് സ്ലേവ്സ് ഓഫ് ദ ഗോഡ്സ്. ICS പാസായ ആദ്യത്തെ ഇന്ത്യക്കാരൻ? ആൻസർ സത്യേന്ദ്രനാഥ ടാഗോർ. 1863 അദ്ദേഹം സിവിൽ സർവീസ് പാസ്സായത്. സുരേന്ദ്രനാഥ് ബാനർജി, സുകുമാർ സെൻ, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരും ഈ പരീക്ഷ ജയിച്ച പ്രമുഖരാണ്. സിവിൽ സർവീസ് പാസ്സായ ആദ്യത്തെ മലയാളിയാണ് KPS മേനോൻ.